ഹായ് ഗൈസ്, ഇന്ന് കാണാൻ പോകുന്നത് സോൾലാൻഡ് ആനിമയുടെ 11-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് അവർ സ്റ്റാർ ഫോറസ്റ്റിൽ നിന്നും തിരിച്ച് സ്കൂളിലെത്തിയതാണ്. സ്കൂളിലെത്തിയ സന്തോഷത്തിൽ ഓസ്കാർ എൻട്രൻസിൽ ഉമ്മവപ്പ് തന്നെ. ഷാവോജിൻ അവരോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അകത്തോട്ട് പോകുന്നു. ഡീനിനോട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു. ആ ടൈറ്റൻ ജയിന്റ് വന്നത് ഒരു കോയിൻസിഡൻസ് ആകും. ഷിയാവ് വന്നപ്പോൾ ഏതൊരു ബുള്ളിനെ പറ്റി പറഞ്ഞു. അത് ഏത് സോൾബിസ്റ്റ് എന്ന് ഡീനിനും അറിയില്ല. അപ്പോഴാണ് നിങ്ങൾ ബുള്ളെന്ന് പറയുന്നത് അസുർബുൾ പൈത്തണയാണ് എന്ന് പറഞ്ഞ് മാസ്റ്റർ അങ്ങോട്ട് വരുന്നത്. മാസ്റ്ററിനെ കണ്ടിട്ട് ഡീൻസന്റെ മാസ്റ്ററാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഷാവോജിൻ റെക്സ്പെക്റ്റോടെയാണ് സംസാരിക്കുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ടാങ്സിനെയാണ് കാണിക്കുന്നത്. ടാങ്സിന് എന്തോ കാര്യം ആലോചിച്ച് നിൽക്കുമ്പോൾ ആ സ്ഥലം പെട്ടെന്ന് ഡെവിൾ മേ ക്രൈ പോലെ ആകുന്നു. ടാങ്സന്റെ ഇല്യൂഷൻ മാത്രമാണ്. മുൻജന്മ ടാങ്സൻ പിറകിൽ വന്നിട്ട് അവനോട് ഈ ടാങ്സന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നു. അതുപോലെ നിന്റെ വഴി നീ തന്നെ തിരഞ്ഞെടുക്കണം, ഇതെല്ലാം എന്റെ ഇല്യൂഷനായും തീരുമോ എന്ന് ചോദിക്കുമ്പോൾ ടുവാനിയുഖാന്റെ പരസ്പരം വെച്ചിട്ട് നീ ഒരിക്കലും മറക്കില്ല, നമ്മളുടെ രണ്ടുപേരുടെയും വിഷ് ഈ ലാൻഡിൽ നീ നടത്തണം എന്ന് പറഞ്ഞിട്ട് മറഞ്ഞു പോകുന്നു. അതെന്താണെന്ന് ടാങ്സിന് മനസ്സിലായി. ശരിയാണ്, എന്റെ വഴി ഞാൻ തന്നെ തിരഞ്ഞെടുക്കണം. ഈ സോൾലാൻഡിൽ എനിക്ക് എന്റെ ടാങ്സ് പ്ലാൻ ബിൽഡ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യാസ്തമനം നോക്കി നിൽക്കുന്ന ടാങ്സൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാസ്റ്റർ പറയാണ്, നിങ്ങൾ പറയുന്നത് അസുർബുൾ പൈത്തണിയാണ്, അതിനെ കുറിച്ച് നിനക്കറിയാമോ എന്ന് ഡീൻ. അസുർബുൾ പൈത്തൺ എന്ന സോൾബിസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള സോൾബിസ്റ്റ് ആണ്. സ്റ്റാർ ഫോറസ്റ്റിലെ തന്നെ ടൈറ്റൻ ജയന്റിനേക്കാൾ എന്ന് വെച്ചാൽ സ്റ്റാർ ഫോറസ്റ്റിലെ കിങ് ആണ് ടൈറ്റൻ ജയന്റ് എങ്കിൽ അസുർബുൾ പൈത്തൺ കാട്ടിലെ എംപറർ ആണ്. ഞാൻ കേട്ടത് വെച്ച് ഒരു ഗ്രാൻഡ് സോൾ മാസ്റ്റർ സ്റ്റാർ ഫോറസ്റ്റിലെ കോർ ഭാഗത്ത് എന്റർ ചെയ്തിരുന്നു. അവിടെ ഒരു ലേക്ക് ഉണ്ട്. അവൻ നല്ല കോൺഫിഡൻസോടെ ആ ലേക്കിലേക്ക് പോയി ടൈറ്റൻ ജയന്റിനെ കൊല്ലാൻ. അവസാനം അത് കണ്ടെത്തി. എന്നാൽ അവൻ ആ ടൈറ്റൻ ജയന്റിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ അസുർബുൾ പൈത്തൺ ഉണ്ടായിരുന്നു എന്ന് ഷാവോജി. അതെ, ടൈറ്റൻ ജയന്റ് വെള്ളം കുളിക്കുന്ന ടൈമിൽ അവന്റെ മാർഷൽ സോൾ എടുത്ത് അറ്റാക്കിനായി റെഡിയാകുന്നു. എന്നാൽ അപ്പോഴാണ് അന്തരീക്ഷത്തിന്റെ മട്ടും മാറും അത് മാറുന്നത്. വെള്ളത്തിനടിയിൽ നിന്നും ഭീമാകാരമായ അസുർബുൾ പൈത്തൺ പുറത്തു വരുന്നു. അതിന്റെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടല്ലോ. അത് ഒരു പ്രഷർ യൂസ് ചെയ്തതും ആ ഗ്രാൻഡ് സോൾ മാസ്റ്ററിന് ഓടാൻ പോയിട്ട് അനങ്ങാൻ പോലും പറ്റിയില്ല. ആ സോൾ മാസ്റ്ററിനെ കണ്ടിട്ട് അവനോട് ഹ്യൂമൻ ലാംഗ്വേജിലാണ് സംസാരിച്ചത്. നിനക്ക് കൾട്ടിവേറ്റ് ചെയ്ത് ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ. ആ അസുർബുൾ പൈത്തൺ മുകളിൽ വന്നപ്പോൾ ആ ടൈറ്റൻ ജയന്റ് ഒരു പണിഷ്മെന്റ് കിട്ടിയ ഒരു കുട്ടിയെ പോലെയായിരുന്നു. അത് കേട്ട് ഡീനിന്റെ ഷാവോജിന്റെ കണ്ണ് വെളിപോയി. ഡീനപ്പോൾ, നിങ്ങൾ ലക്കിനാണ് രക്ഷപ്പെട്ടത്. ഇടയ്ക്ക് ടാങ്സിനെയും കാണിക്കുന്നുണ്ട്. അവൻ ആ സ്പൈഡർ ബോണ് കൺട്രോളിൽ നിന്ന് വിട്ടുപോകുന്നതും കാണിച്ച് മാസ്റ്റർ അപ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയുന്നു. അതുപോലെ ഓസ്കാറിന്റെ പറ്റിയും ചോദിക്കുന്നു. അവന് പറ്റിയ സോൾ റിങ് തന്നെയാ അവന് കിട്ടിയത്. അതുപോലെ ആ സോൾബിസ്റ്റിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു. ശ്രക്ക് സ്കൂളിലെ മോൺസ്റ്ററിനെ മികച്ചതാക്കിയെടുക്കും, ഞാൻ നിനക്ക് തന്ന പ്രോമിസും. അതുപോലെ ടാങ്സിന് 40 ലെവൽ ആകുമ്പോൾ ഉള്ള സോൾ റിങ് നോക്കി വെച്ചു. അപ്പോഴാണ് ടാങ്സിന് 30 ലെവലായി എന്ന കാര്യം മാസ്റ്റർ അറിയുന്നത്. എനിക്കപ്പോൾ വിശ്വാസമുണ്ട്, ടാങ്സിന് ഈ ടോക്കന്റെ ഓണർ ആവാനുള്ള കഴിവ് ഉണ്ട്. നമ്മുടെ ഡെവിൾസ് ആണെങ്കിൽ കാര്യം പറഞ്ഞു നിൽക്കുമ്പോൾ ടീച്ചേഴ്സ് അങ്ങോട്ട് വരുന്നു. മാസ്റ്ററിനെ കണ്ട് ടാങ്സിന് സന്തോഷമായി അങ്ങോട്ട് ചെല്ലുന്നു. ഇതാണ് മാസ്റ്റർ, ഇവിടെയും പേരല്ല പറയുന്നത്. ഇനി മുതൽ നിങ്ങളുടെ ഗൈഡ് ചെയ്യുന്നത് ഈ മാസ്റ്റർ ആയിരിക്കും. അതുമല്ല, നിങ്ങളുടെ ഫ്യൂച്ചർ കൾട്ടിവേഷൻ എല്ലാം നോക്കുന്നത് ഈ ടീച്ചറാണ്. അപ്പോൾ മാസ്റ്റർ മുന്നോട്ട് വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഞാൻ മനസ്സിലാക്കി, നാളെ മുതൽ നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ടാങ്സൻ ഉറക്കെ അലറൽ. അവന്റെ സ്പൈഡർ ബോൺ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പുറത്തു വരുന്നു. അത് കണ്ട് സ്പൈഡർ ബോൺ എന്ന് പറഞ്ഞ് ഷോക്ക് ആകുന്നു. അത് അവിടെയുള്ള ടീംസിന്റെ അടുത്ത് കുത്താനായി വരുമ്പോൾ അവരെല്ലാം മാറി കൊടുക്കുന്നു. ഫാറ്റിക് ആണെങ്കിൽ മാറാൻ കഴിയില്ല. അവന്റെ കയ്യിൽ ആ സ്പൈഡറിന്റെ കാല് ചെറുതായിട്ട് കൊള്ളുന്നു. അയ്യോ ചോര എന്ന് പറഞ്ഞ് അവൻ തല ഇറങ്ങി വീഴും. ഫാറ്റിയുടെ അടുത്ത് പോകാൻ നിൽക്കുമ്പോൾ മാസ്റ്റർ തടയുന്നു. കാരണം ഫാറ്റിയുടെ ശരീരത്തിൽ പോയിസൺ സ്പ്രെഡ് ആകുന്നുണ്ട്. അത് മനസ്സിലാക്കി ഡീനിനോട് കൊണ്ടുപോകാൻ പറയുന്നു. ഡീൻ അവനെ കൊണ്ടുപോകുമ്പോൾ ടാങ്സിനെ കൺട്രോളിലോട്ട് കൊണ്ടുവരാൻ മാസ്റ്റർ നോക്കുന്നു. അത് പയ്യെ പയ്യെ സക്സസും ആകുന്നു. അതോടെ ടാങ്സിന്റെ ബോധവും പോയി. അതിനുശേഷം എല്ലാവരും വെളിയിൽ നിൽക്കുന്നു. ടാങ്സനും മാസ്റ്ററും ഫാറ്റിയും അകത്തും. ടാങ്സനോട്, നീ അവന്റെ പോയിസൺ എടുത്ത് മാറ്റി. ടാങ്സന് അത് നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, നീ നിന്നെ വിശ്വസിക്കേ, ആ സോൾ ബോൺ പുറത്തെടുത്ത് അവന്റെ പോയിസൺ എഫക്റ്റായ ഭാഗത്ത് വെച്ച് അബ്സോർവ് ചെയ്. കുറച്ച് പാടുവിട്ട് ആ കയ്യിൽ നിന്നും പോയിസൺ പയ്യെ പയ്യെ അബ്സോർവ് ചെയ്യുന്നു.
അതിനുശേഷം മാസ്റ്ററും ടാങ്സിന് പുറത്തു വന്നിട്ട് അവന് കുഴപ്പമില്ല, കുറച്ചു കഴിയുമ്പോൾ എഴുന്നേൽക്കും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഷാവോജീനും ഡീനും അകത്തോട്ട് വന്നു. മാസ്റ്റർ മുന്നോട്ട് നടന്നിട്ട് ടാങ്സിനോട് സാധാരണക്കാരൻ കാരണം ബാക്കിയുള്ളവർക്ക് അപകടമാകുന്നത് ഇങ്ങനത്തെ എബിലിറ്റി ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പോകുന്നു. അത് ബാക്കിയുള്ളവർക്കും മനസ്സിലായില്ല, മുബായിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ എത്ര വലിയ നല്ലവനായാലും കൂടുതൽ പേരും ബാക്കിയുള്ളവർക്ക് അപകടം വരുത്തുന്ന രീതിയിലേക്ക് മാറാൻ ഇങ്ങനത്തെ എബിലിറ്റി മതി. ഓ, ഞാനും കൊളാക്കി. അവനോട് വന്ന് ഫാറ്റിയും അവന് കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണം, കാരണം ഞങ്ങൾ ബ്രദേഴ്സാണ്. ടാങ്സനും അത് സമ്മതിക്കുന്നു. അതിനുശേഷം അവരെല്ലാം അകത്തോട്ട് പോകുമ്പോൾ ഷിയാവു എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ടാങ്സൻ പറയാണ്, ഇത് സാധാരണ സോൾബോൺ അല്ല, അറ്റാച്ച്ഡ് സോൾബോണാണ്. അതായത് ടാങ്സന്റെ ശരീരത്തിലെ എല്ലുമായിട്ട് ജോയിൻ്റ് ആയത്. അത് കേട്ട് ഷിയാവും ഓഹോ. അതിനുശേഷം ടാങ്സനും മാസ്റ്ററും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നു. ടാങ്സിന് 30 ലെവലായത് മാസ്റ്ററിന് വലിയ സന്തോഷമായി. നിനക്ക് എത്ര വർഷമായെന്നറിയാത്ത സോൾബിസ്റ്റിനെ സോൾ റിങ് അബ്സോർവ് ചെയ്യാൻ പഠിപ്പിച്ചു. അത് കേട്ട് ടാങ്സന് എന്ത് പറയണമെന്ന് അറിയില്ല. നിനക്ക് എന്ത് അധികാരമുണ്ട് എടുത്തു ചാടാൻ? ആ സ്പൈഡർ കാരണം നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്നെ വിശ്വസിച്ചല്ലേ നിന്റെ അച്ഛൻ എന്നിൽ തന്നിട്ട് പോയത്. അത് കേട്ട് ടാങ്സന് സോറി പറയുന്നു, നീ ആവർത്തിക്കില്ല എന്നു. നിന്റെ ഒരേ ഒരു വീക്ക്നെസ്, ഫ്യൂച്ചറിൽ നിനക്ക് പണി കിട്ടും. നീ നിന്റെ ഫീലിങ്സ് നിന്റെ ലൈഫിനേക്കാൾ വില കൊടുക്കുന്നു. ഷിയാവിൻ്റെ കാര്യം മനസ്സിലായി എന്ന് ചോദിച്ച് ടാങ്സൻ അറിയുന്നു. അങ്ങനെ കുറച്ച് ഉപദേശം കൊടുത്തിട്ട് അവൻ്റെ തേർഡ് സോൾഡറിനെ അബ്സോർവ് ചെയ്തതിന് ശേഷം ബ്ലൂ സിൽവർ പ്ലാന്റിന് വന്ന മാറ്റം മാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നു. ബ്ലൂ സിൽവർ പ്ലാന്റ് മുൻപ് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയി, വലുപ്പവും അതുപോലെ ടഫ്നെസ്സും ആയി. എന്നാൽ ഇങ്ങനെയുള്ള വിഷാംശം ബ്ലൂ സിൽവർ പ്ലാന്റിനെ നശിപ്പിച്ചു കളയും. ഇനി നീ ഇങ്ങനെ ആവർത്തിക്കരുത്. മാസ്റ്റർ തേർഡ് സോൾ റിങ്ങിൻ്റെ എബിലിറ്റി കാണിക്കാൻ പറയുന്നു. ടാങ്സൻ അവൻ്റെ സോൾ റിങ്ങിൻ്റെ എബിലിറ്റി കാണിക്കുമ്പോൾ അത് മുകളിലേട്ട് പോയിട്ട് ഒരു ചിലന്തി വലയുടെ രൂപത്തിലോട്ട് മാറുന്നു. പിന്നെ ടാങ്സൻ സിറ്റിയിൽ കൂടി നടന്ന് ബ്ലാക്ക് സ്മിത്ത് ഷോപ്പ് തിരയുന്നു. കാരണം ടാങ്സ് ക്ലാൻ ഉണ്ടാക്കാനുള്ള സോഴ്സ് ഹിഡൻ വെപ്പൺ വിറ്റ് കിട്ടുന്ന പൈസ വെച്ചാണ്. നിങ്റോങ് പറഞ്ഞ കാര്യവും ആലോചിക്കുന്നു. ക്രോസ്ബോ പോലെയുള്ള പല മെഷീനുകൾ കിട്ടിയാൽ നമ്മുടെ ക്ലാനിന് കുറച്ച് ഉപകാരമാകും. അത് ഓർത്തിട്ട് ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഇൻകം ഒരു പ്രോബ്ലമല്ല എന്ന് പറഞ്ഞ് നടക്കുന്നു. അടുത്ത് ഒരു ബ്ലാക്ക് സ്മിത്ത് ഷോപ്പിൻ്റെ സൗണ്ട് ടാങ്സൻ കേട്ടിട്ട് അങ്ങോട്ട് പോകുന്നു. ബൾക്കായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരാൾ വന്നിട്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതുണ്ടാക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ് ആ വെപ്പൻ്റെ പ്ലാനുള്ള പേപ്പർ എടുത്ത് കൊടുക്കുന്നു. അത് കണ്ടിട്ട് അവൻ്റെ കണ്ണ് തള്ളുന്നു. അത് അവിടെയുള്ള ആൾക്ക് കൊടുക്കുന്നു. അയാളും കണ്ടിട്ട് കണ്ണ് തള്ളുന്നു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു തരൂ. അപ്പോൾ ടാങ്സൻ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് ഇത് തന്നാൽ ഞാൻ തന്നെ ഉണ്ടാക്കാം, റിഫൈൻഡ് അയൺ, അത് ഒന്ന് ഓർത്ത് വെക്കുക, അത് ഒത്തിരി വില കൂടിയ സാധനമാണ്. ഇത്രയും സാധനങ്ങളോ? എനിക്ക് നിന്റെ ബോസുമായിട്ട് സംസാരിക്കണം. അപ്പോൾ ടാങ്സൻ പർപ്പിൾ ഐ കൊണ്ട് അയാൾക്ക് സോൾ പവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്, നിങ്ങളൊരു സോൾ മാസ്റ്റർ അല്ലേ, എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ടാങ്സൻ അവിടെയുള്ള ഓരോരുത്തരുടെയും കഴിവും എക്സ്പീരിയൻസും എല്ലാം വലുതാണ്, അതുപോലെ സ്ട്രോങ്ങുമാണ് എന്ന് മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ആണ് രണ്ടുപേര് അവിടെ ഒരുമിച്ച് ജോലി ചെയ്യുന്നത്. അത് ആരാണെന്ന് മനസ്സിലായല്ലോ, അയൺ ബ്ലഡ്. അവർ റൂമിലെത്തിയിട്ട് കാര്യം ചോദിക്കുന്നു. അപ്പോൾ ടാങ്സൻ, ഒരു സെറ്റ് 100 gold പോയി, നല്ലതാണെങ്കിൽ മുഴുവനും വാങ്ങിക്കാം. അത് അയാൾ സമ്മതിക്കുന്നു. എന്നാൽ സോൾ മാസ്റ്റർ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡ് പോലെ. ആ ആളുടെ മുഴുവൻ ഐഡന്റിറ്റിയും ഡീറ്റെയിൽസും അതിലാണ് ഉള്ളത്. ആ കാർഡ് ടാങ്സൻ കൊടുക്കുന്നു. അത് വായിച്ചിട്ട് ബ്ലൂ സിൽവർ പ്ലാന്റ് അതൊരു യൂസ്ലെസ് മാർഷൽ സോൾ അല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു. അപ്പോഴാണ് ടാങ്സൻ ഒരു സോൾ ഹോണർ ടൈറ്റിലുള്ളവൻ എന്നറിയുന്നത്. ഈ ചെറിയ പ്രായത്തിൽ ഇത്ര വരെ എത്തിയെന്ന്, 3 സോൾ റിങ് ഉണ്ടെന്ന് കേട്ടപ്പോൾ അയാൾക്ക് തന്നെ അത്ഭുതം. അപ്പോഴാണ് ആ അയൺ ബ്ലഡ്ഡുകാരി വലിയ ബിസിനസ് ഉണ്ടെന്ന് അറിഞ്ഞ് വരുന്നത്. അപ്പോൾ അവരിൽ ഒരു ടാങ്സൻ, നീയോ, നിങ്ങൾക്ക് ഇവനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, ആ ഫൈറ്റിനെ പറ്റിയും ഇവന്റെ പാർട്ട്ണർ ഒരു വെപ്പൺ ഉപയോഗിച്ചപ്പോൾ ഇവനാണ് നമ്മളെ രക്ഷിച്ചതെന്നും പറഞ്ഞിട്ട്, നീ 30 ലെവലായോ, നീയാണോ ആ വലിയ ബിസിനസ് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അയാള് അവനോട് മുൻപ് നടന്നതിന് സോറി പറഞ്ഞിട്ട് ആ ടോക്കൺ തിരിച്ചു കൊടുക്കുന്നു. അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.